പറ്റില്ല. തീർച്ചയായും ശ്രീ എം ജയചന്ദ്രനുണ്ട് നമ്മോടൊപ്പം, മാധ്യമപ്രവർത്തനമാണ്, മുതിർന്ന മാധ്യമപ്രവർത്തനോടൊപ്പം തന്നെ ഇടത് നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ എം ജയചന്ദ്രൻ, ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ എല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഈ കരിങ്കൊടി പ്രതിഷേധത്തെ മുഖ്യമന്ത്രി ഇത്രമേൽ പേടിക്കുന്നു, ഒപ്പം തന്നെ ഈ ഇത്രയും കാടിളക്കിയുള്ള ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ ആവശ്യം കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ, ഒപ്പം തന്നെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് കരുതൽ തടങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക? ഇത് കേരളത്തില് ഭരണാധികാരികൾക്ക് നേരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ കാലാകാലം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന മട്ടിലാണല്ലോ പിന്നെ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നെല്ലാവരും ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്തായിരുന്നപ്പോ കാണിച്ചു കൂട്ടിയതൊക്കെ ജനങ്ങൾ മറന്നുപോയി എന്ന് തെറ്റിദ്ധരിക്കണ്ട. ആ പ്രതിപക്ഷം ഉൾപ്പെടെ എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. എന്റെ പിന്നെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലൊക്കെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലാണ് ആ കാലയളവിൽ ഏതാണ്ട് എല്ലാവരും പ്രവർത്തിക്കാറുള്ളത്. പൊതു രാഷ്ട്രീയ ബോധം, വിദ്യാർത്ഥി സംഘടനാ ബോധം ഒക്കെയുള്ള കാലയളവിലാണ്. 84 പ്രീ ഡിഗ്രി ബോർഡിനെതിരെ ഞങ്ങളൊക്കെ ടി എം ജേക്കബിനും അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രചാരം ചെയ്തിട്ടുണ്ട്. പിന്നെ എം വി രാഘവന്റെ സ്വാശ്രയ പിന്നെ കോളേജുകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരന്തരം സമരം ചെയ്തിട്ടുണ്ട്. കുത്തുപറമ്പ് ഒടുവിൽ ഒടുവിൽ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വിദ്യാഭ്യാസ വിദ്യാലയ ചരിത്രങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണെന്നേ. ഇതൊരു പുതുമയൊന്നുമല്ല. സമരം ചെയ്യാൻ പോകുന്നവർക്കറിയാം അത് ഒരു ഭരണാധികാരിയാണ്, ഭരണാധികാരിക്കെതിരെയാണ് തന്നെ സമരം ചെയ്യുന്നത്. അത് പോലീസിന്റെ നടപടി ക്ഷണിച്ചു വരുത്തുന്നതാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമരം ചെയ്യാൻ പോകുന്നത്. ആര് സമരം ചെയ്യാൻ പോയാലും ഞാൻ അടക്കം പോയിട്ടുള്ളവർ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇപ്പൊ സമരം ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പോലീസിന്റെ നടപടി ക്ഷണിച്ചു വരുത്തുന്നതാണ് തന്നെ ചെയ്യുന്ന നടപടി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ പിന്നെ ഇവരുടെ നേതാക്കന്മാർ പിന്നെ ആ പാർട്ടികൾ എല്ലാവരും സമരത്തിലേക്ക് പറഞ്ഞേക്കുക. അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണല്ലോ, അത് വ്യക്തമായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണല്ലോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇതിന് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിക്കുമെന്ന് ആലോചിക്കട്ടെ. പക്ഷെ ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചാൽ ഞാൻ ഒരു ഒരു നഗത്തിന്റെ നീളം പോലും ഞാൻ അംഗീകരിച്ച് തരില്ല. കാരണം കേരളത്തിന് ചരിത്രം അങ്ങനെയല്ല. അത് ആ ചരിത്രം ബോധപൂർവം പ്രമസ്കരിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, അത് അങ്ങനെ പ്രമസ്കരിച്ച് പോകുന്നതുമല്ല. അതുകൊണ്ട് തന്നെയാണ് കാര്യം. ഈ സമരം ചെയ്യുന്നതിന് അവരവർക്ക് അവരുടേതായ പിന്നെ നിലപാടുകളും ന്യായങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനെതിരല്ല. അതിനോടൊക്കെ യോജിക്കുന്നതാണ് ഞാൻ. വിയോജിപ്പിൻ്റെതും കൂടെയാണ് ജനാധിപതി എന്ന് പറയുന്നത്. യോജിപ്പിൻ്റെത് മാത്രമല്ല, വിയോജിപ്പിന്റെ ആ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെ അപ്പോ പോലീസിന് നടപടി ക്ഷണിച്ചു വരുത്തപ്പെടുകയാണ് എന്ന ബോധ്യവും കൂടി ഈ സമരം ചെയ്യുന്നവർക്കുണ്ട്, ഉണ്ടാകണം. ജനങ്ങളെ ബന്ദിയാക്കിയിട്ടുള്ള ഒരു നടപടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ ബന്ദിയാക്കിയിട്ടല്ല, ഞാൻ പറഞ്ഞില്ല ഈ ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുണ്ടേ. ഒരുപക്ഷെ താങ്കളും ഒക്കെ സമരം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ സംസാരിച്ച ശ്രീ സജീവനടക്കം സമരം ചെയ്തിട്ടുണ്ടാവും. അന്നൊന്നും ഒരു കാലത്തും പോലീസ് പറഞ്ഞിട്ടില്ല ഇത്ര നേരത്തേക്കേ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ നോക്കി പോവാം എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നങ്ങനെയല്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോകുന്നത് ആ 1.5 മിനിറ്റോ 2 മിനിറ്റോ അല്ല, അത് ചിലപ്പോൾ 10 മിനിറ്റാവും 15 മിനിറ്റാവും മാക്സിമം 1.5 മണിക്കൂർ വരെ ആകാം. അതുവരെ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോകാം കേട്ടോ എന്നാണ് പറയുന്നത്. നേരത്തെ അങ്ങനെയല്ല. പിന്നെ ആ ദിവസം മുഴുവനും ആ പരിസരങ്ങളും പോകാൻ പോലീസ് സമ്മതിക്കില്ല. എന്നാൽ പിടിക്കുകയാണ്, അടിക്കുകയാണ്, ഇടിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉണ്ടാവുന്ന ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അന്നൊക്കെ സമരം ചെയ്യുന്നത്. ഇന്നും അതേ നിലയാണ് സമരം ചെയ്യുന്നത്. പക്ഷെ ആ നിലയ്ക്ക് ആരെയും അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോന്ന് അതെന്താണ് പറയാത്തത്? ഈ ചർച്ച ചെയ്യുന്നവരായി അവിടെ പറയണ്ടേ? സമരം ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ പോലീസിന് അവരുടെ ജോലി ചെയ്യാൻ അവകാശമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമരത്തിന്റെ വിയോജിപ്പിനെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്ന ആളാണ്. അത് ജനാധിപത്യത്തിന്റെ അവകാശവുമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ സമരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പോലീസ് അവരുടെ ജോലി ചെയ്താൽ അതോടൊപ്പം ഇതാ പിന്നെ പിണറായി വിജയൻ പേടിയാണ്. എത്ര പിന്നെ തുച്ഛമായ വർത്തമാനോ പറയുന്നത്? എത്ര തുച്ഛമായ വർത്തമാനോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് പേടിയുള്ളതുകൊണ്ടാണോ ഇത്രയും പോലീസ് അദ്ദേഹത്തിന്റെ ഈ അകമ്പടിക്കായി പോകുന്നത്? ആണോ? അങ്ങനെ പറയാം, രാഷ്ട്രീയ പ്രശ്നം നടത്താം. അതൊന്നും ഞാൻ എതിരുമല്ല. ഞാൻ രാഷ്ട്രീയം പറയാനല്ല ഇപ്പൊ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് താല്പര്യവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര പോലീസ് അക്കൗണ്ടിൽ വേണം തീരുമാനിക്കുന്നത്, ക്രിസ്തുമസിലെ ഉദ്യോഗസ്ഥനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ബിജെപി സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഒന്നുമല്ല. അത് പോലീസിന്റെ ജോലിയാണ്. ആ ജോലി പോലീസാണ് നിർവഹിക്കുന്നത്. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് ആധാരമാക്കിയാണ് മുഖ്യമന്ത്രി നാളത്തെ പരിപാടിക്ക് എന്താണ് വേണ്ടത് ഇന്നേ ഇന്റലിജൻസ് ഇപ്പോൾ റിപ്പോർട്ട് അതിസമയത്തിലാകാം എന്നിട്ടാണ് നാളത്തേക്കുള്ള സെക്യൂരിറ്റിയെ നിശ്ചയിക്കുന്നത്. അത് മുഖ്യമന്ത്രി അല്ലല്ലോ പോലീസ് അല്ല നിശ്ചയിക്കുന്നത്. ഇതറിയാത്തവരാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ. ഒരു നിമിഷം തുടരാം. അങ്ങ് ചോദിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാം വസന്ത് തെങ്ങുംപള്ളി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വസന്ത്